ലങ്കയിലെ തുണിമുഴുവൻ ചുറ്റിപ്പൊതിഞ്ഞ വാൽ. അത് നനയ്ക്കാൻ എണ്ണ പോരാതെ വന്നു. വാലിൽ തീ കൊളുത്തിയപ്പോൾ ബന്ധനത്തിൽ നിന്നൊഴിഞ്ഞ് ഹനുമാൻ മേലോട്ട് പൊങ്ങി തീ കൊണ്ട് ലങ്ക ചുടുവാൻ തന്നെ നിശ്ചയിച്ചു. മാരുതി കനകമണിമയ നിലയങ്ങൾ കത്തിച്ചു. അനലശികകൾ വാനോളം ഉയർന്നു. പ്രാസാദ ജാലങ്ങളും ഗജതുരക രഥങ്ങളും വെന്തിരിഞ്ഞു. അഗ്നിദേവന്റെ ഹൃദയം തെളിഞ്ഞു. ഹനുമാൻ വാല് ആഴയിൽ മുക്കി തീക്കെടുത്തി. കത്തിയിരിയുന്ന ലങ്കാപുരി, ആർത്തുനാദമുഖരിതമായ അന്തരീക്ഷം, രക്ഷാശ്രമങ്ങളും പരാജയ പരിതാപങ്ങളും തുടർന്നുകൊണ്ടിരിക്കെ അവശന്മാരുടെ നാവുകളിൽ ദശമുഖന്റെ ദുഷ്കൃതങ്ങളെ പറ്റിയുള്ള ശാപവചസ്സുകളും ഉയർന്നു. ഹനുമാൻ ത്രികൂടപർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്ന് നോക്കി. ലങ്ക കത്തിയെരിയുന്നു. മേഘങ്ങൾക്ക് പോലും തീപിടിക്കുമാർ ഉയരത്തിൽ അനലജ്വാലകൾ പൊങ്ങുന്നു. ഒരു നിമിഷം സീതാദേവിയെ പറ്റി ഹനുമാൻ ഓർത്തു. ഹനുമാന്റെ ഉള്ളു നടുങ്ങി. ഈ അഗ്നിജ്വാലകൾക്കിടയിൽ സീതാദേവി അവശ്യായിപ്പോയെങ്കിൽ എങ്കിൽ. ഹനുമാൻ ഉടൻ തന്നെ അശോകവനത്തിലേക്ക് കുതിച്ചു. അവിടെ സീതാദേവി ആപത്തൊന്നുമില്ലാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആശ്വാസമായി. സീതയിൽ നിന്ന് അനുഗ്രഹവും വാങ്ങി ഹനുമാൻ രാമസന്നിധിയിലേക്ക് യാത്രയായി. സംഭവങ്ങൾ മുഴുവൻ ഹനുമാൻ ശ്രീരാമനെയും സുഗ്രീവനെയും അറിയിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പുനരപിരമാവരൻ മാരുതപുത്രനേ, പൂർണമോദം പുനർനീടിനാദരാൻ, ഭുവനതലമതിലൊരുവനിങ്ങിനെയില്ലഹോ, പൂർണ പുണ്യൗക സൗഭാഗ്യമുണ്ടായടോ. രാമലക്ഷ്മണന്മാരുടെയും സുഗ്രീവന്റെയും നേതൃത്വത്തിൽ വാനരപ്പട ലങ്കയിലേക്ക് നീങ്ങി. അവർ സമുദ്രതീരത്തെത്തി. ലങ്കയിൽ രാവണൻ മന്ത്രിമാരെയും ഉപദേശകരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നു. രാവണന്റെ രാജസദസ്സിൽ ശ്രീരാമനെയും വാനരപ്പടയെയും എങ്ങനെ നേരിടും എന്നതിനെ കുറിച്ച് ആലോചന നടന്നു. വിഭീഷണൻ സീതയെ തിരിച്ചു കൊടുക്കണമെന്ന പക്ഷക്കാരനായിരുന്നു. അത് കേട്ടപ്പോൾ രാവണൻ കോപിച്ചു, വിഭീഷണനെ ശകാരിച്ചു. ഉപദേശം സ്വീകരിക്കില്ലെന്നായപ്പോൾ നാല് മന്ത്രിമാരുമായി വിഭീഷണൻ രാമനെ ശരണം പ്രാപിക്കാനായി പുറപ്പെട്ടു. രാജീവ നേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണേ സീതാപതേ ജയ. രാജീവ നേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണേ സീതാപതേ ജയ. രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ, സേവാർത്ഥമായി വിട കൊണ്ടേൻ ദയാനിധി. രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ, സേവാർത്ഥമായി വിട കൊണ്ടേൻ ദയാനിധി. രാജീവ നേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണേ സീതാപതേ ജയ. രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ, സേവാർത്ഥമായി വിട കൊണ്ടേൻ ദയാനിധി. രാജീവ നേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണേ സീതാപതേ ജയ. വിഭീഷണനെ ലങ്കാധിപനായി അഭിഷേകം ചെയ്തു. ലങ്കയിലേക്ക് കടക്കുന്നതിനായി സേതുബന്ധനം നടത്തി. രാമന്റെ മുമ്പിൽ സമുദ്രം പോലും തോറ്റു. ലങ്കയിലേക്ക് കടക്കാനുള്ള മാർഗം വാനരപ്പട നിർമ്മിച്ചു. രാമേശ്വരത്ത് ക്ഷേത്രം പണിതു. ആ സൈന്യവ്യൂഹം ലങ്കയിലേക്ക് പുറപ്പെട്ടു. ശ്രീരാമപക്ഷത്തിന്റെ ആൾബലവും ആയുധബലവും അറിയാനായി രാവണൻ ശുഗൻ എന്ന അസുരനെ അയച്ചു. വാനരന്മാർ ശുഗനെ പിടിച്ചുകിട്ടി കൂടെ കൊണ്ടു നടന്നു. ശ്രീരാമസൈന്യം ലങ്കയിലെത്തിയപ്പോൾ ശുഗനെ രാവണസന്നിധിയിലേക്ക്
ഒരു സന്ദേശവുമായി അയച്ചു. ദൂതനായ ശുകാസുര ലങ്കാധിപനായ രാവണനോട് ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രൻ പറയുന്നതായി അറിയിക്കുക. ബലമായി കട്ടുകൊണ്ടുപോയി അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന സീതയെ നൽകി തെറ്റേറ്റു ചൊല്ലുക. അല്ലെങ്കിൽ എന്ത് ബലത്താൽ സീതയെ അപഹരിച്ചോ ആ ബലത്താൽ പോരിനുമൊരുങ്ങുക. ലങ്കാപുരവും നിശിചര സേനയും ഒരു നൊടിയുടെ കുളിൽ ഞാൻ നശിപ്പിക്കും. രാമരാമ പ്രഭു, അങ്ങയുടെ പേര് വിളിച്ച് കരഞ്ഞതുകൊണ്ടാണ് വാനരന്മാർ എന്നെ കൊല്ലാതെ വിട്ടത്. ഈ ദൂത് ഞാൻ രാക്ഷസ രാജസന്നിധിയിലെത്തിക്കാൻ. സുഗൻ രാവണന്റെ കൊട്ടാരത്തിലെത്തി രാമവാക്യം അറിയിച്ചു. വാനരപ്പടയിലെ വീരനായകന്മാരുടെ ബാഹുബലം വർണ്ണിച്ചു. ശുകനും രാവണനെ ഉപദേശിച്ചു. സീതയെ തിരിച്ചുകൊടുത്ത് ശ്രീരാമനുമായി സഖ്യം ചെയ്യുന്നതാണ് ശ്രേയസ് എന്ന് കേട്ടപ്പോൾ രാവണന്റെ കോപം മുഴുവൻ ശുകനോടായി. ശുകൻ നിശബ്ദനായി ഭയന്നിവിറച്ച് രാവണന്റെ കൊട്ടാരത്തിൽ നിന്നും പോയി. മാല്യവാൻ, രാവണന്റെ അമ്മയുടെ അച്ഛൻ വല്യച്ഛൻ, ദുഃഖത്തോടെ കൊട്ടാരത്തിലെത്തി. മാല്യവാനും രാവണനെ ഉപദേശിച്ചു. ഞാൻ പറയുന്നത് കേൾക്കുക, ചെയ്യുന്നത് നിനക്കൊത്തവണ്ണമാകാം. രാവണ, ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ ദുർനിമിത്തങ്ങളെ കാണാനുള്ളൂ. ഭീകരമായി ഇടിവിട്ടുന്നു, ചോരമഴ പെയ്യുന്നു, എല്ലാം വിപരീത ഫലങ്ങളേ ഉള്ളൂ. എലി പൂച്ചയോടും പാമ്പ് ഗരുഡനോടും പോരടിക്കുന്നു. മാല്യവാൻ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു തീർന്നില്ല രാവണ. കരാള രൂപത്തിൽ കാലന്റെ സാന്നിധ്യം ലങ്കയിൽ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. രാക്ഷസകുല നായക, ഈ ദുർനിമിത്തങ്ങളും ആപത് കാരണങ്ങളുമെല്ലാം സീതയെ രാമന് തിരിച്ചു കൊടുക്കുന്നതോടെ അവസാനിക്കും. രാമന്റെ മുമ്പിൽ ചെന്ന് തെറ്റി ഏറ്റു പറഞ്ഞു നിന്നാൽ ഞാൻ മനുഷ്യനായ രാമനെ വന്ദിക്കുകയും വാനരന്മാരെ അവലംബമാക്കി ജയിക്കാമെന്ന് കരുതുന്ന മൂഢത്വം സാമർഥ്യമെന്ന് കരുതുന്ന അങ്ങ് രാമൻ പറഞ്ഞതുകൊണ്ട് വന്നതായിരിക്കും അല്ലേ? അല്ല, നിനക്ക് നേർബുദ്ധി ഉണ്ടാവട്ടെ എന്ന് കരുതി പറഞ്ഞതാ. മതി, ഇനി ഉപദേശം വേണ്ടപ്പോൾ ഭവാനെ ആളയച്ചു വരുത്താം. ഇപ്പോൾ പോയാട്ടെ. യുദ്ധത്തിനുള്ള ഒരുക്കം പൂർത്തിയായി. മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന വാനരപ്പടയും രാക്ഷസപ്പടയും. രാവണൻ കൊട്ടാരമട്ടുപ്പാവിൽ കയറി സൈന്യവ്യൂഹങ്ങൾ നോക്കുകയാണ്. രാമൻ രാവണനെ കണ്ടു. രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടുവിൽ വാങ്ങിയിടിനാൻ. രാമൻ വില്ലു കുലച്ച് അസ്ത്രം തൊടുത്തുവിട്ടു. രാമബാണം, അതൊരു സൂചനയായിരുന്നു. ഒരു നിമിഷം, അതാ രാവണന്റെ 10 തലകളിൽ നിന്ന് കിരീടങ്ങളും രാവണനെ ചൂടിച്ച മുത്തുകുടകളും താഴെ വീണു. രാവണൻ ഭയന്നുപോയി. എന്താണ് സംഭവിച്ചത്? വാനരന്മാർ അത് കണ്ട് ആർത്തി ചിരിച്ചു. രാവണൻ മട്ടുപ്പാവിൽ നിന്ന് ഇറങ്ങി യുദ്ധം തുടങ്ങാൻ ഉത്തരവ് നൽകി. ഘോരയുദ്ധം. ലങ്കാപുരം വളഞ്ഞ വാനരപ്പട പൊട്ടിച്ചെടുത്ത പാഷാണങ്ങളും മുഷ്ടികളും മുസലങ്ങളുമായി ലങ്ക തകർത്തു. അസ്ത്രശസ്ത്രങ്ങളും ചക്രങ്ങളും ഖഡ്ഗങ്ങളും ശൂലങ്ങളും, അങ്ങനെ എത്രയെത്ര മാരകായുധങ്ങൾ നക്തഞ്ജനന്മാരുടെ നെഞ്ചിലേക്ക് പാഞ്ഞുകയറി. സൂര്യൻ അസ്തമിച്ചു. അന്നത്തെ യുദ്ധവും അവസാനിച്ചു.